അസലാമലൈക്കു വഹമ്മ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അത് ഓരോ ദിവസവും ആസ്വദിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്നും ഒരു മനസ്സിന് സമാധാനം കിട്ടുന്നില്ല എന്തെല്ലാം അനു അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചാലും ശരി പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി എഴുന്നേക്കും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കാണാം പിന്നെയും സങ്കടപ്പെട്ടിരിക്കും അല്ലെങ്കിൽ രാവിലെ എന്തോ എന്തെന്നില്ലാത്തൊരു ഭയത്തോടു കൂടി തഹജിൻ്റെ സമയത്തൊക്കെ എഴുന്നേക്കുമ്പോൾ ഒരു നെഞ്ചിലൊരു ആയിട്ട് ചിലപ്പോൾ നമ്മൾ എഴുന്നേക്കുന്നത് കുറച്ചു നേരം അങ്ങനെ ദിക്കറും ആകളും ഒക്കെ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും എന്തായിരുന്നാലും ശരി നമ്മൾ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴിങ്ങനെ മനസ്സിലൊരു സമാധാനം കേടന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയും അപ്പോൾ ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ് മഹാനോതല വിശുദ്ധ കുറയാൻ സുഹൃത്തുക്കൾ മാരിജിൽ പറയുന്നുണ്ട് ഇന്നൽ ഇൻസാന ഹുലിക്ക ഹലുവ നിശ്ചയമായി മനുഷ്യൻ അക്ഷമനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവന് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും പോരാന്ന് തോന്നുക അല്ലെങ്കിൽ അവന് അതിനുശേഷം പറയുന്നത് ഇതാ മസഹു ഷെറു അവൻ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടോ പ്രയാസം വന്നു കഴിഞ്ഞാൽ അവൻ അക്ഷമ കാണിക്കും പൊറുതികേട് കാണിക്കും വൈദാ മസഹു ഹൈറു മനുഅ ഇനി അവനൊരു നന്മ കിട്ടിയാൽ ഒരു അനുഗ്രഹം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കൊടുത്താൽ അപ്പോൾ അവനതങ്ങനെ തടഞ്ഞു വയ്ക്കും ശരിക്കും നമ്മളുടെ അക്ഷമയുടെ കാരണമാണ് പറയുന്നത് അവൻ്റെ അക്ഷമയുടെ കാരണം എന്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നു കഴിഞ്ഞാൽ അവൻ പൊറുതി കാണിക്കും ഇനി എന്തെങ്കിലും ഒരു ഹയർ അവന് വന്നാലോ അപ്പോൾ അവൻ ആ അനുഗ്രഹത്തെ അവനിലേക്ക് തന്നെ തടഞ്ഞു വയ്ക്കും ഈ രണ്ട് കാര്യങ്ങൾ എന്ന് നമ്മൾ മാറ്റുന്നോ അന്നേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രയാസം വരും ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ചെറിയൊരു പ്രയാസം ഞാനും അനുഭവിച്ചു അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ കാക്ക ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു സമാധാനിപ്പിക്കാൻ പറഞ്ഞു അലഹദില്ല വളരെ ഉപകാരപ്പെട്ടു അതായത് അള്ളാൻ്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അള്ളാഹു സുബ്ബാന തന്നെ ചില മേടുകളൊക്കെ നമുക്കിട്ടും തരും കുറച്ച് പ്രയാസങ്ങളൊക്കെ നമ്മളെയും ബാധിപ്പിക്കുക എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആ പോക്കൊന്നുകൂടൊന്ന് ശരിയാക്കാനും അതിൽ ഇഖലാസൊക്കെ ഒന്ന് ശരിയാവാനും അതുപോലെ എന്തെങ്കിലും വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണെന്നുള്ള അത് നല്ലൊരു ഉപദേശമാണ് അലഹമില്ല ശരിക്കും പറഞ്ഞാൽ അള്ളാഹു സുബാനത്തിൽ നമുക്ക് മനസ്സമാധാനം അങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ചൊക്കെ ഒന്ന് ഷെറൊക്കെ ഒന്ന് ബാധിപ്പിച്ചിട്ട് അതിൽ നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങുന്നുണ്ടോയെന്ന് നോക്കും അപ്പോൾ ഈ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസമാധാനം തേടേണ്ടത് ഈ പ്രയാസങ്ങളൊക്കെ എൻ്റെ ഹയറിന് വേണ്ടിയിട്ടാണ് ഇത് ഇതുമൂലം എന്നെ അള്ളാഹു ശുദ്ധീകരിക്കുകയാണ് ഇതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പി സെൻറ്റർ ഒരുപാട് ആളുകൾ നമ്മളെ സെൻറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വളരെ പ്രായം കുറഞ്ഞ ആളുകളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു സഹോദരിനെ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മുടെ സെൻറ്ററിൽ അഡ്മിറ്റാക്കി അത് എ ഡി ഇ എം എന്ന് പറഞ്ഞിട്ടൊരു ഒരു അസുഖം ബാധിച്ചതാണ് തലച്ചോറിനെ ബാധിക്കുന്നൊരു പ്രയാസമാണ് നമ്മൾ സെൻറ്ററിൽ വരുമ്പോൾ അവർ കൈകാൽ കാലുകൾ തീരെ തീരെ ചലിപ്പിക്കാത്ത രീതിയിലാണ് വിരലുകൾ മാത്രമായി വേറൊന്നും ചലിപ്പിക്കില്ല അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചോളം ചെറിയ കുട്ടികളുണ്ട് അതിനെ ഒന്ന് എടുത്തിരിക്കാനോ ഒന്ന് അതിനെ താലോലിക്കാനൊന്നും കഴിയുന്നില്ല പെട്ടെന്ന് ഇതേപോലൊരു പനിയുണ്ടായി അതിന് ശേഷം അങ്ങ് തളർന്നുപോയി പ്രത്യേകിച്ച് അതിന് മുന്നേ യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും അവരുടെ ശരീരത്തിലായിരുന്നു അപ്പോൾ ഇപ്പം ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ അവർ അലഹമില്ല ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി ആ ഇരുപത്തേഴ് വയസ്സുള്ള ആ സ്ത്രീ അവർ ഈ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ രണ്ട് കാലം കഴിഞ്ഞു പോയിട്ട് ഈ രണ്ടാഴ്ച നമ്മുടെ ആ സെൻറ്ററിൽ വന്ന് രണ്ടാഴ്ച കൊണ്ട് അവർ എണീച്ച് നടക്കാമോ അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടായ ആ സന്തോഷത്തെക്കുറിച്ച് അവരിങ്ങനെ പറയുന്നത് അപ്പോൾ എന്തല്ല ഇങ്ങനെ ഒന്നും നടക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായിരുന്നാലും ഇത് രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനെ മാറിയെങ്കിൽ ഇതിനിയും വേഗം തന്നെ വീണ്ടും കുറേ കൂടെ ഒക്കെ ശരിയാകുമെന്നുള്ള നല്ല ബോധ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ സമാ ഈ അവർക്ക് കിട്ടിയ ആ പ്രയാസത്തിൽ നിന്ന് ഇങ്ങനെ മാറി വരുമ്പോഴേക്കും അതിനുവേണ്ടി പണിയെടുത്ത നമുക്കും ഒരു സമാധാനം കിട്ടുകയാണ് അപ്പോൾ നമ്മളുടെ ശരീരത്തുണ്ടായ പ്രയാസങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒക്കെ ചെറുതല്ലേ ഇത്രയൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഇത്തരം സഹായങ്ങളൊക്കെ ചെയ്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുമ്പം ഓട്ടോമാറ്റിക്കലി അള്ളാഹു സുബാൻ തല നമ്മളുടെ മനസ്സിലേക്കും സന്തോഷം നൽകുകയാണ് അപ്പോൾ ഇത് ഇതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ നമ്മളുടെ ഈ പൊറുതികേടും നമ്മളുടെ ഈ പ്രയാസമൊക്കെ മാറുമെന്നുള്ള ചിന്ത അത് റസൂൽ അഹിസ് അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ കുറവ് നമുക്കത് കാ കണ്ടത് അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ സെൻറ്ററിൽ ഫിസിയോതെറാപ്പി സെൻറ്ററിലാണെങ്കിലും ഒരുപാട് പ്രയാസപ്പെട്ട ആളുകളെ നമ്മൾ ദിനംപ്രതി നോക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും മനസ്സമാധാനം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അതാണ് ഞാൻ ആ ആയത്ത് മൂന്നാമത്തെ ആയത്ത് പറഞ്ഞത് ഇതാ മസഹുൽ ഖൈറു മനു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അതായത് എന്തെങ്കിലും ഒരു നന്മ അവന് കിട്ടിയാൽ അത് അവൻ തടഞ്ഞു വയ്ക്കും അവനിലേക്ക് കാരണം എന്തായാലും എൻ്റെ തീർന്നു പോകുമെന്ന് സമ്പത്ത് കുറേ കിട്ടിയ ആളുകൾ പിന്നെയും പുറതുകേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് എന്തെങ്കിലും ഒന്ന് ചിലവഴിക്കണമെന്ന് പറഞ്ഞാലിപ്പോൾ പറയുന്നത് എന്താണ് ഓ ഇതിപ്പോൾ ഞാൻ ചിലവഴിച്ചാൽ എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ വേറെയുണ്ട് അപ്പോൾ അത് എനിക്ക് ദാരിദ്ര്യം വരുമോ എന്നൊക്കെയുള്ള പേടിയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് അതൊക്കെ ഒഴിവാക്കി യഥാർത്ഥ മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ സംരക്ഷിക്കുക അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുക അതിലൂടെ അള്ളാഹു സുബാനത്താൽ യഥാർത്ഥ മനസ്സമാധാനം നമുക്ക് നൽകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഫിസിയോതെറാപ്പി ആണെങ്കിലും ശരി ഇതേപോലെ ഓർഫൻ കെയർ ആണെങ്കിലും വീടില്ലാത്തവരാണേലും ഇവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ളൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അത് നമുക്കൊരു മനസമാധാനം കിട്ടുന്നുണ്ട് അവർ ആഹത്താണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടൊന്ന് കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ആ ഒരാളെ ആ നന്മയിലേക്ക് ക്ഷണിച്ചതിന് ശേഷമാണെങ്കിലും അവരത് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അലഹമില്ല നമ്മളുടെ പ്രയാസങ്ങൾ വരുമ്പോഴും നമുക്ക് എടുത്ത് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള കുറേ മുതൽക്കൂട്ടുകളാണ് ഇത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഒരു ഒരു ആണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒരു നമ്മളൊരു നോക്ക് ഒരു ചൂണ്ടുവലകയെങ്കിലും ആയി തീരുകയാണെങ്കിൽ അത് നമുക്ക് ദുനിയാവിലും പരലോകത്തിലും ഒരു ഹയർ ഒരു സമാധാനം കിട്ടുന്ന ഒരു നല്ല പ്രവർത്തിയായിട്ട് മാറും പക്ഷേ അത് ആ ഒരു അർത്ഥത്തിൽ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിനുവേണ്ടി തിരിയുക അതുപോലെ ഒരുപാട് രോഗികൾ നമ്മളുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ആശ്വാസം നൽകുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സെൻറ്ററുകൾ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടോ ശാരീരികമായിട്ടോ ഒരു സഹായം ചെയ്തിട്ടാണെങ്കിലും നമ്മളുടെ കർത്തവ്യങ്ങളും കടമകളുമൊക്കെ നമ്മൾ പരമാവധി പൂർത്തീകരിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാനു തല അത്തരത്തിൽ നമ്മളുടെ മനസ്സിനും നമ്മളുടെ കുടുംബത്തിനും അതുപോലെ നമ്മുടെ സമ്പത്തിനും എല്ലാത്തിനും അള്ളാഹു സുബഹാനുത്തല റാഹത്ത് നൽകട്ടെ അത് ഇരുലോകത്തും ഒരു ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ ഈ സെൻട്രൽ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു സുബഹാനുത്തല അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി ദൂരീകരിച്ച് അവർക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള തൗഫീക് നൽകട്ടെ അവരെ സഹായിക്കുന്നതിലൂടെ അള്ളാഹു സുബാനുദ്ദല നമ്മളെ സഹായിക്കുന്ന ആ ഒരു നിലയിലേക്ക് നമ്മളെ ഉയർത്തുമാറാവട്ടെ നമ്മളുടെ പരലോകത്ത് നാം എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നുമുള്ള ഒരു രക്ഷയായിട്ട് നമ്മളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെയും ഉള്ളാഹുസ്ബന് മാറ്റി തരുമാറാവട്ടെ വാഹൃത ഓൻ അലഹമുള്ള അറബിലാലി സ്ക്കുറമ